അതിലെ പാമ്പാടി രാജനെ തെൽപ്പിക്കാൻ കഴിഞ്ഞ എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും. ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പോലും. നമസ്കാരം. വി എം പ്രദീപ് മീഡിയയിലേക്ക് സ്വാഗതം. കാട്ടിനുള്ളിൽ പച്ചമണ്ണ് വാരിപൂശിയാണ് ആനകൾ ചൂടിനെ അതിജീവിക്കുന്നത്. മരങ്ങളുടെ തണലുകൾക്ക് ഇടയിൽ വസിക്കുന്ന ആനകൾ പരമാവധി ചൂട് ഏൽക്കാതിരിക്കാൻ പരിശ്രമിക്കും. നാട്ടാനകൾക്ക് തേച്ചുകുളി ഒഴിവാക്കാനാവാത്തതാണ്. ഉരച്ചുകുളി ആനകളുടെ അഴക് നിലനിർത്താൻ അനിവാര്യമാണ്. ഭരണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കല്ലും ചകിരിത്തൊണ്ടും ഉപയോഗിച്ചാണ് തേക്കുന്നത്. മണിക്കൂറുകൾ വെള്ളത്തിൽ കഴിയാനും ചെളികുത്തിയെടുക്കുന്നതും ആനകൾക്ക് സന്തോഷം പകരുന്നതാണ്. നാലും അഞ്ചും ആൾക്കാർ 4 മുതൽ 6 മണിക്കൂർ നേരം വരെ തേച്ചുരച്ചാണ് ആനയെ നല്ല നിലയിൽ കുളിപ്പിക്കുന്നത്. എഴുന്നള്ളിപ്പുകൾക്ക് പങ്കെടുക്കുന്നതിന് മുൻപ് ആനയെ ദീർഘനേരം കുളിപ്പിക്കാറുണ്ട്. ചർമ്മത്തിൻ്റെ നിറം തെളിയാനും ഇത് ആവശ്യമാണ്. പാമ്പാടി രാജനെ കുളിപ്പിക്കാനും പാപ്പാന്മാരും സഹായികളും കൂടാതെ നാട്ടുകാരായ രാജന്റെ ആരാധകരും ഉണ്ടാകും. ഇവരുടെ എല്ലാം ഒരേ മനസ്സോടുകൂടിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് രാജന്റെ കുളി പൂർണ്ണമാകുന്നത്. ആനകൾ കുളിക്കുന്നതും കുളിപ്പിക്കുന്നതും മണിക്കൂറുകൾ നോക്കി നിന്നാലും ആനപ്രേമികൾക്ക് മടുക്കുന്ന കാഴ്ചയല്ല. ആനകളെ കുളിപ്പിക്കാനായി നടത്തിക്കൊണ്ടുവന്നാൽ ഉടൻ വെള്ളത്തിൽ ഇറക്കാറില്ല. ശരീരം തണുത്തതിന് ശേഷം മാത്രമേ വെള്ളത്തിൽ ഇറക്കാറുള്ളൂ. പാമ്പാടി രാജനെ പാമ്പാടിയിൽ കുളിപ്പിക്കുന്നതിനിടയിലാണ് തോടിന് സമീപം താമസിക്കുന്ന ആനപ്രേമി കൂടിയായ യുവതിയായ വീട്ടമ്മ ആതിരയെത്തുന്നത്. പാപ്പാന്മാർ ആനയെ കുളിപ്പിക്കുന്നത് കണ്ടപ്പോൾ തേച്ചു കുളിപ്പിക്കാൻ ഒരാഗ്രഹം. പാപ്പാൻ സിബിയോടെ സമ്മതം വാങ്ങി യുവതി തോട്ടിലിറങ്ങി. ചകിരിത്തൊണ്ട് വെറുതെ തേച്ചാൽ മതി എന്ന് കരുതിയിരുന്ന കക്ഷിക്ക്
എങ്ങനെയാണ് ആനയെ തേക്കേണ്ടതെന്ന് പാപ്പാൻ സിബി പറഞ്ഞുകൊടുത്തു. ഇതിങ്ങനെ പിടിക്കണം, ഒരു പേരിലകത്ത് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ വർഷം അല്ല, ഇങ്ങനെ ഈ പാടും ഈ ചുവക്കും ഇങ്ങനെ ഉരക്കുകയാണെങ്കിൽ ഇനി ഇങ്ങനെ ഉരക്കണം. പിന്നെന്താ അതിലെ പാമ്പാടി രാജനെ തേൽപ്പിക്കാൻ കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും. ഒരിക്കലും പ്രതീക്ഷയിൽ എങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പോലും. സാധാരണ ആനയൊക്കെ ആൾക്കാരിങ്ങനെ ഉരയ്ക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഈ സിബി പറഞ്ഞു തന്നപ്പോൾ എന്താണ് അതിന്റെ ഒരു ഇപ്പോഴാണ് ടെക്നിക്ക് മനസ്സിലായി. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിൻ്റെതായ രീതികളുണ്ടെന്നും എല്ലാം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവരുടെ അവർ എക്സ്പീരിയൻസ് എല്ലാം എക്സ്പേർട്സിൽ നിന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. നമ്മളൊക്കെ ചുമ്മാ തേച്ച് കുളിച്ചോ അത് ഓരോ ഡയറക്ഷൻ ഉണ്ടെന്നും എല്ലാം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കുളിപ്പിക്കാനൊപ്പം കൂടിയ ആരാധികയ്ക്ക് തുമ്പിക്കൈ ഉയർത്തി നന്ദി പറയുവാനും ഗജരാജൻ മറന്നില്ല. നീരാട്ടിന് ശേഷം പതിവ് പോലെ തല ഉയർത്തി തന്റെ രാജപ്രൗഢി പ്രകടിപ്പിക്കാനും രാജൻ മറക്കാറില്ല. പാമ്പാടി രാജന്റെ കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.